കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തക്കാളി റോസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 നുള്ള് ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം 1 30 സെക്കൻഡെങ്കിലും ഇതേപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 4-5 മിനിറ്റ് വരെ ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4-5 മിനിറ്റ് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കുക. അപ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. 4-5 മിനിറ്റ് ഇതേപോലെ വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. സ്പൂണ് വെച്ചിട്ട് തക്കാളി ഒന്നുകൂടി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റുക. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്നുകൂടി വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നും ഇത് നല്ല കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ച് സമയം കൂടി വേവിച്ചൊന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് വറ്റിച്ചെടുക്കാം. പക്ഷേ ഞാനിങ്ങനെ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് വിളമ്പിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. രാവിലെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.